C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാൻ സംശയം ചോദിക്കട്ടെ? ചോദിച്ചോ. അമ്മ എന്നല്ല പറഞ്ഞില്ലേ, ദൈവം മനുഷ്യന്റെ രൂപത്തിലോ പിശാചിന്റെ രൂപത്തിലോ അമ്മയ്ക്ക് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അമ്മ ആരും ഉദ്ദേശിച്ചിണ്ടാവുക? അതെന്തായാലും മനുഷ്യനാവാൻ സാധ്യതയില്ല, അതൊരു പിശാജ് ആവാനാ സാധ്യത. പിശാജോ? അപ്പൊ ഇവിടെ പിശാജുണ്ടോ? പിന്നെ ഇവിടെ പിശാജുണ്ട്. അപ്പൊ മനുഷ്യരില്ല? അല്ല, ഈ പിശാജിന്റെ കൂടെ മനുഷ്യരും ഉണ്ട്. അതാരാത്? അതിപ്പോ അപ്പുണ്ണിയെ പോലെ ഇരിക്കും. എന്നെ പോലെയോ? എന്നെ പോലെ ഇരിക്കുന്നു. അതെ ദേവികേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഉദ്ദേശിച്ചാണോ പറയണേ? ഒന്ന് പോടി, ഞാനൊരു തമാശ പറഞ്ഞു, ഇവള് സീരിയസ് ആയിട്ട് എടുത്ത കുമാരി. അതെ, സംസാരം ഒന്ന് പതുക്കാക്കട്ടാ. ഇവിടെ വാതിലിലെ മറവിൽ നിന്നിട്ട് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയുടെ സാരി തലപ്പ് കണ്ട അവിടെ. ഈ വീട്ടിൽ എന്റെ കൂടെ ആരും സപ്പോർട്ടിലില്ലെങ്കിലും ഉണ്ടല്ലോ, എന്റെ അമ്മ എന്റെ കൂടെ സപ്പോർട്ടിനുണ്ട്. അറിയോ, അമ്മ ഉണ്ടെന്നുള്ള സമാധാനത്തിൽ ഞാൻ ഇവിടെ ജീവിക്കും, മനസ്സിലായോ? അപ്പൊ ദേവികേച്ചി മൂവാറ്റോടെ അമ്മയും കൂടി കൊണ്ടിട്ടുണ്ടോ? എന്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ അനന്തേട്ടന്റെ സീതാമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. എന്റെ അമ്മയല്ലേ? ഞാനേ സീതാലക്ഷ്മി അമ്മയെ സ്വന്തം അമ്മയെ പോലെയാ കാണുന്നത്. അങ്ങനെ അമ്മായിയമ്മയായിട്ടല്ല ഞാൻ ഇന്ന് വരെ സീതാലക്ഷ്മി അമ്മയെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആവണം ഒരു സ്ത്രീ, അങ്ങനെ ആവണം ഒരു ഭാര്യ, മനസ്സിലായോ? മരുമകളായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, സീതാലക്ഷ്മി അമ്മയുടെ മൂത്ത മകളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പുണ്ണേട്ടാ, സ്വന്തം അമ്മയുള്ളവർക്കേ വേറൊരു സ്ത്രീയെ സ്വന്തം അമ്മയെ പോലെ കാണാൻ പറ്റില്ല. എന്താ, സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടല്ലേ? പക്ഷെ അമ്മ ഇല്ലാത്ത പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ അമ്മ സ്വന്തം അമ്മ തന്നെയാ. ആ കുമാരിക്ക് അമ്മയില്ലല്ലോ. ഇല്ല, അപ്പൊ എന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ അപ്പുണ്ണേട്ടന്റെ അമ്മ? അതാണ്. അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അമ്മ ഇല്ലാതെ എങ്ങനെയാണ്, എങ്ങനെയാണ് അമ്മയെ സ്നേഹിക്കാന്ന് അറിയുന്നത്? നമുക്കൊരു അമ്മ ഉണ്ടെങ്കിലല്ലേ ഒരു അമ്മയെ എങ്ങനെ പരിചരിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അക്കാര്യത്തില് ഞാൻ ഭാഗ്യവതിയാ, എന്റെ അമ്മയെക്കാളുമാണ് ഞാൻ സീതാലക്ഷ്മി അമ്മയെ സ്നേഹിക്കുന്നത്. അറിയോ അപ്പുണ്ണേട്ടാ, ഇടക്കിടക്ക് ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്ന എന്തിനാന്ന് വെച്ചിട്ടാ, എന്തിനാ? ഒരു അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിട്ട്. എന്റെ അമ്മയെ കാണാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നേ. അപ്പൊ നിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നാ? എന്റെ അമ്മ എന്ന് വെച്ചാല് സീതാലക്ഷ്മി അമ്മയുടെ കാര്യം ഞാൻ പറയണേ. അമ്മ എന്നെ എത്ര വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പിന്നെ വന്നത് എന്തുകൊണ്ടാ? നാണില്ലാത്തോണ്ട്. അല്ല, സ്വന്തം അമ്മമാര് കുട്ടികളെ നല്ലോണം വഴക്ക് പറയും, പക്ഷെ കുട്ടികൾ അതൊന്നും മനസ്സിച്ചോണ്ടിരിക്കില്ലല്ലോ, അപ്പൊ തന്നെ പെണ്ണുക്ക് മാറില്ലേ? അമ്മയുടെ സ്നേഹമല്ലേ വലുത്, അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും വന്നോണ്ടിരുന്നത്. അല്ലേടി ഷൈന? പിന്നല്ല, അങ്ങനെയല്ല. അങ്ങനല്ല, ഇനി അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തല്ലു എന്ന് പറഞ്ഞാൽ കൂടെ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സീതാലക്ഷ്മി അമ്മയാണ്. അല്ല, അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം ആനന്ദേട്ടനോടല്ലേ? ആനന്ദേട്ടനൊക്കെയല്ലേ എനിക്കിഷ്ടം സീതാലക്ഷ്മി അമ്മയാ. സീതാലക്ഷ്മി അമ്മയുടെ അടിമയായിട്ടാണെങ്കിലും ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതെ ദേവികേച്ചി, ഒരു മിനിറ്റ് അപ്പുണ്ണി, പറഞ്ഞു കിടന്നിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ? അമ്മ അവിടെ ഇല്ല. അതെനിക്ക് തോന്നിയതാ. എന്ത്? അമ്മയുടെ സെറ്റ് മുണ്ട് അവിടെ ഉണക്കാനിട്ടിരുന്നേ അയല്, അപ്പൊ അത് കിടന്നിട്ട് ഇങ്ങനെ ആടുന്ന കണ്ടതാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.